ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതിൻ്റെ ബാക്കിയാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് കടക്കാം. ഖിലാഫത്ത് സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കലാപം ഏതാണ്? മലബാർ കലാപം. ഖിലാഫത്ത് സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കലാപം മലബാർ കലാപമാണ്. ഈ മലബാർ കലാപം നടന്ന വർഷം 1921. മലബാർ കലാപത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയമിച്ച കമ്മീഷൻ ഏതാണ്? ലോഗൻ കമ്മീഷൻ. മലബാർ കലാപത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയമിച്ച കമ്മീഷൻ ലോഗൻ കമ്മീഷനാണ്. മലബാർ കലാപത്തിന് പെട്ടെന്നുണ്ടായ കാരണം എന്തായിരുന്നു? പൂക്കോട്ടൂർ കലാപം. മലബാർ കലാപത്തിന് പെട്ടെന്നുണ്ടായ കാരണം പൂക്കോട്ടൂർ കലാപമാണ്. ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതിനെ തുടർന്നാണ് പൂക്കോട്ടൂർ കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. മലബാർ കലാപത്തിൻ്റെ പ്രധാന കേന്ദ്രം ഏതായിരുന്നു? തിരൂരങ്ങാടി. മലബാർ കലാപത്തിൻ്റെ പ്രധാന കേന്ദ്രം തിരൂരങ്ങാടിയായിരുന്നു. മലബാർ കലാപത്തിലെ പ്രധാന നേതാക്കൾ ആരൊക്കെയായിരുന്നു? വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, സീതിക്കോയത്തങ്ങൾ, അലി മുസലിയാർ എന്നിവരായിരുന്നു. മലബാർ കലാപത്തിലെ പ്രധാന നേതാക്കൾ ആരൊക്കെയായിരുന്നു? വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, സീതിക്കോയത്തങ്ങൾ, അലി മുസലിയാർ എന്നിവരായിരുന്നു. മാപ്പിള കലാപങ്ങളുമായി ബന്ധപ്പെട്ട് വധിക്കപ്പെട്ട മലബാർ കളക്ടർ ആരായിരുന്നു? എച്ച് വി കൊനോലി. മാപ്പിള കലാപങ്ങളുമായി ബന്ധപ്പെട്ട് വധിക്കപ്പെട്ട മലബാർ കളക്ടർ എച്ച് വി കൊനോലിയാണ്. മലബാർ കലാപം നടന്ന കേരളത്തിലെ ജില്ല ഏതാണ്? മലപ്പുറം. മലബാർ കലാപം നടന്ന കേരളത്തിലെ ജില്ല മലപ്പുറം ജില്ലയാണ്. മലബാർ കലാപത്തിൽ കൊല്ലപ്പെട്ട പോലീസ് മേധാവി ആരാണ്? ഹിച്ച്കോക്ക്. മലബാർ കലാപത്തിൽ കൊല്ലപ്പെട്ട പോലീസ് മേധാവി ഹിച്ച്കോക്കാണ്. 1921 മലബാർ കലാപത്തിൽ ബ്രിട്ടീഷ് പോലീസിനെ ശക്തമായി നേരിട്ട മലയാളി വനിത ആരാണ്? കമ്മത്ത് ചിന്നമ്മ. 1921 മലബാർ കലാപത്തിൽ ബ്രിട്ടീഷ് പോലീസിനെ ശക്തമായി നേരിട്ട മലയാളി വനിത കമ്മത്ത് ചിന്നമ്മയാണ്. മലബാർ കലാപത്തെ ആസ്പദമാക്കി ഐ വി ശശി സംവിധാനം ചെയ്ത സിനിമ ഏതാണ്? 1921 മലബാർ കലാപത്തെ ആസ്പദമാക്കി ഐ വി ശശി സംവിധാനം ചെയ്ത സിനിമയാണ് 1921. മലപ്പുറം ജില്ലയിലെ താനൂർ കടപ്പുറത്ത് നിന്നും ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്ത് പിന്നീട് വധശിക്ഷ നൽകിയ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഭടൻ ആരായിരുന്നു? വക്കം അബ്ദുൾ ഖാദർ. മലപ്പുറം ജില്ലയിലെ താനൂർ കടപ്പുറത്ത് നിന്നും ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്ത് പിന്നീട് വധശിക്ഷ നൽകിയ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഭടനാണ് വക്കം അബ്ദുൾ ഖാദർ. കേരള ഭഗത് സിംഗ് എന്നറിയപ്പെടുന്നത് ആരാണ്? വക്കം അബ്ദുൾ ഖാദർ. കേരള ഭഗത് സിംഗ് എന്നറിയപ്പെടുന്നത് വക്കം അബ്ദുൾ ഖാദറാണ്. മലബാർ കുടിയാന്മാ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? 1929. മലബാർ കുടിയാന്മാ നിയമം നിലവിൽ വന്ന വർഷം 1929. മലബാർ കലാപവുമായി ബന്ധപ്പെട്ടുണ്ടായ തീവണ്ടി ദുരന്തം ഏതാണ്? വാഗൻ ട്രാജഡി. മലബാർ കലാപവുമായി ബന്ധപ്പെട്ടുണ്ടായ തീവണ്ടി ദുരന്തമാണ് വാഗൻ ട്രാജഡി. വാഗൻ ട്രാജഡി നടന്നത് എന്നാണ്? 1921 നവംബർ 10. 1921 നവംബർ 10 വാഗൻ ട്രാജഡി നടന്നത്. വാഗൻ ട്രാജഡി ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം എത്രയാണ്? 72. വാഗൻ ട്രാജഡി ദുരന്തത്തിൽ 72 പേരാണ് മരിച്ചത്. വാഗൻ ട്രാജഡി നടന്ന ഗുഡ്സ് വാഗണിൻ്റെ നമ്പർ എത്രയാണ്? MS MLV 1711. വാഗൻ ട്രാജഡി നടന്ന ഗുഡ്സ് വാഗണിൻ്റെ നമ്പർ MS MLV 1711 ആണ്. വാഗൻ ട്രാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരൂർ. വാഗൻ ട്രാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തിരൂരാണ്. വാഗൻ ട്രാജഡിയെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ ഏതാണ്? AR NAPP കമ്മീഷൻ. വാഗൻ ട്രാജഡിയെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ AR NAPP കമ്മീഷനാണ്. വാഗൻ ട്രാജഡിയെ ദി ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വിശേഷിപ്പിച്ച ചരിത്രകാരൻ ആരാണ്? സുമിത് സർക്കാർ. വാഗൻ ട്രാജഡിയെ ദി ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വിശേഷിപ്പിച്ച ചരിത്രകാരൻ സുമിത് സർക്കാറാണ്. മലബാർ മാനുവൽ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? വില്യം ലോഗൻ. മലബാർ മാനുവൽ എന്ന ഗ്രന്ഥം രചിച്ചത് വില്യം ലോഗനാണ്.
മലബാർ കലാപം എന്ന കൃതി രചിച്ചതാരാണ്? കെ മാധവൻ നായർ. മലബാർ കലാപം എന്ന കൃതി രചിച്ചത് കെ മാധവൻ നായരാണ്. മലബാർ കലാപം പശ്ചാത്തലമാക്കി കുമാരനാശാൻ എഴുതിയ കവിത ഏതാണ്? ദുരവസ്ഥ. മലബാർ കലാപം പശ്ചാത്തലമാക്കി കുമാരനാശാൻ എഴുതിയ കവിതയാണ് ദുരവസ്ഥ. മലബാർ കലാപം പശ്ചാത്തലമാക്കി ഉറൂബ് രചിച്ച കൃതി ഏതാണ്? സുന്ദരികളും സുന്ദരന്മാരും. മലബാർ കലാപം പശ്ചാത്തലമാക്കി ഉറൂബ് രചിച്ച കൃതിയാണ് സുന്ദരികളും സുന്ദരന്മാരും. കേരളത്തിൽ നിയമലംഘന പ്രസ്ഥാനം അഥവാ ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? 1930. കേരളത്തിൽ നിയമലംഘന പ്രസ്ഥാനം അഥവാ ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷം 1930. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തികൾ ആരെല്ലാമാണ്? കെ കേളപ്പനും കെ മാധവൻ നായരും ഇ മൊയ്തു മൗലവിയും. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തികൾ കെ കേളപ്പൻ, കെ മാധവൻ നായർ, ഇ മൊയ്തു മൗലവി എന്നിവരാണ്. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ കേന്ദ്രങ്ങൾ ഏതെല്ലാമായിരുന്നു? കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരും കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂരും. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ കേന്ദ്രങ്ങൾ ഏതെല്ലാമായിരുന്നു? കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരും കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂരും. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാന വേദിയായ സ്ഥലം എവിടെയാണ്? പയ്യന്നൂർ. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാന വേദിയായ സ്ഥലം പയ്യന്നൂരാണ്. പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? കെ കേളപ്പൻ. പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി കെ കേളപ്പനാണ്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? കെ കേളപ്പൻ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പനാണ്. രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന കേരളത്തിലെ സ്ഥലം ഏതാണ്? പയ്യന്നൂർ. രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന കേരളത്തിലെ സ്ഥലം പയ്യന്നൂരാണ്. കോഴിക്കോട് ബേപ്പൂർ കടപ്പുറത്ത് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാരാണ്? മുഹമ്മദ് അബ്ദുറഹ്മാൻ. കോഴിക്കോട് ബേപ്പൂർ കടപ്പുറത്ത് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് മുഹമ്മദ് അബ്ദുറഹ്മാനാണ്. പാലക്കാട് നിന്നുള്ള ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാരാണ്? ടി ആർ കൃഷ്ണസ്വാമി അയ്യർ. പാലക്കാട് നിന്നുള്ള ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ടി ആർ കൃഷ്ണസ്വാമി അയ്യറാണ്. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ മാർച്ചിങ് ഗാനം ഏതായിരുന്നു? വരിക വരിക സഹചരേ. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ മാർച്ചിങ് ഗാനം വരിക വരിക സഹചരേ എന്നത് ആയിരുന്നു. വരിക വരിക സഹചരേ എന്ന ഗാനം രചിച്ചതാരാണ്? അംശി നാരായണപിള്ള. വരിക വരിക സഹചരേ എന്ന ഗാനം രചിച്ചത് അംശി നാരായണപിള്ളയാണ്. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൽ കെ കേളപ്പനോടൊപ്പം പങ്കെടുത്തവരുടെ എണ്ണം എത്രയാണ്? 32 പേർ. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൽ കെ കേളപ്പനോടൊപ്പം പങ്കെടുത്തവരുടെ എണ്ണം 32 പേരാണ്. കോഴിക്കോട് നിന്നും കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ ഉപ്പ് സത്യാഗ്രഹ ജാഥ ആരംഭിച്ചത് എന്നാണ്? 1930 ഏപ്രിൽ 13. കോഴിക്കോട് നിന്നും കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ ഉപ്പ് സത്യാഗ്രഹ ജാഥ ആരംഭിച്ചത് 1930 ഏപ്രിൽ 13. കെ കേളപ്പൻ്റെ നേതൃത്വത്തിലുള്ള ഉപ്പ് സത്യാഗ്രഹ ജാഥ പയ്യന്നൂരിൽ എത്തി ഉപ്പ് നിയമം ലംഘിച്ചതെന്നാണ്? 1930 ഏപ്രിൽ 21. കെ കേളപ്പൻ്റെ നേതൃത്വത്തിലുള്ള ഉപ്പ് സത്യാഗ്രഹ ജാഥ പയ്യന്നൂരിൽ എത്തി ഉപ്പ് നിയമം ലംഘിച്ചത് 1930 ഏപ്രിൽ 21. കെ കേളപ്പൻ അറസ്റ്റ് വരിച്ചതിനു ശേഷം ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാരാണ്? മൊയ്യാരത്ത് ശങ്കരൻ. കെ കേളപ്പൻ അറസ്റ്റ് വരിച്ചതിന് ശേഷം ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് മൊയ്യാരത്ത് ശങ്കരനാണ്. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉളിയത്ത് കടവ്. പയ്യന്നൂരിലുള്ള ഉളിയത്ത് കടവിലാണ് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. ഉപ്പ് സത്യാഗ്രഹത്തെ തുടർന്ന് നിരാഹാരം നടത്തി മരണപ്പെട്ട വ്യക്തി ആരാണ്? പി സി കുഞ്ഞിരാമൻ അടിയോടി. ഉപ്പ് സത്യാഗ്രഹത്തെ തുടർന്ന് നിരാഹാരം നടത്തി മരണപ്പെട്ട വ്യക്തി പി സി കുഞ്ഞിരാമൻ അടിയോടിയാണ്. സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും സംവരണം വേണമെന്ന് ആവശ്യപ്പെട്ട് കേരളത്തിൽ നടന്ന പ്രധാന പ്രക്ഷോഭം ഏതാണ്? നിവർത്തന പ്രക്ഷോഭം. 1932 നിവർത്തന പ്രക്ഷോഭമാണ് സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും സംവരണം വേണമെന്നാവശ്യപ്പെട്ട് കേരളത്തിൽ നടന്ന പ്രധാന പ്രക്ഷോഭം. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് സംവരണം ലഭിക്കുന്നതിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭം ഏതാണ്? നിവർത്തന പ്രക്ഷോഭം. ന്യൂനപക്ഷ
വിഭാഗങ്ങൾക്ക് സംവരണം ലഭിക്കുന്നതിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. നിവർത്തന പ്രക്ഷോഭത്തിന് പിന്നിൽ പ്രവർത്തിച്ച സംഘടന ഏതാണ്? അഖില തിരുവിതാംകൂർ സംയുക്ത രാഷ്ട്രീയ സമിതി. നിവർത്തന പ്രക്ഷോഭത്തിന് പിന്നിൽ പ്രവർത്തിച്ച സംഘടന ഏതാണ്? അഖില തിരുവിതാംകൂർ സംയുക്ത രാഷ്ട്രീയ സമിതി. നിവർത്തനം എന്ന വാക്കിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ഐ സി ചാക്കോ. നിവർത്തനം എന്ന വാക്കിൻ്റെ ഉപജ്ഞാതാവ് ഐ സി ചാക്കോയാണ്. നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ പ്രമുഖ നേതാക്കൾ ആരെല്ലാമാണ്? സി കേശവൻ, ടി എം വർഗീസ്, എൻ വി ജോസഫ്, പി കെ കുഞ്ഞ്. നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ പ്രമുഖ നേതാക്കൾ ആരെല്ലാമാണ്? സി കേശവൻ, ടി എം വർഗീസ്, എൻ വി ജോസഫ്, പി കെ കുഞ്ഞ് എന്നിവരാണ്. നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ മുഖപത്രമായി കണക്കാക്കുന്നത് ഏത് പ്രസിദ്ധീകരണമാണ്? കേരള കേസരി. നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ മുഖപത്രമായി കണക്കാക്കുന്നത് ഏത് പ്രസിദ്ധീകരണമാണ്? കേരള കേസരി. നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ ജുഹ എന്നറിയപ്പെടുന്ന പത്രം കേരള കേസരിയാണ്. നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് ആരാണ്? സി കേശവൻ. നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് സി കേശവനാണ്. കേരളത്തിൽ പബ്ലിക് സർവീസ് കമ്മീഷന്റെ രൂപീകരണത്തിന് കാരണമായ പ്രക്ഷോഭം ഏതാണ്? നിവർത്തന പ്രക്ഷോഭം. കേരളത്തിൽ പബ്ലിക് സർവീസ് കമ്മീഷന്റെ രൂപീകരണത്തിന് കാരണമായ പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭമാണ്. തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകൃതമായ വർഷം ഏതാണ്? 1936. തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകൃതമായ വർഷം 1936. തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷന്റെ പേര് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നാക്കി മാറ്റിയ വർഷം ഏതാണ്? 1956. തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷന്റെ പേര് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നാക്കി മാറ്റിയ വർഷം 1956. കേരളത്തിൽ സാമുദായിക സംവരണം ലഭിക്കുന്നതിന് കാരണമായ പ്രക്ഷോഭം ഏതാണ്? 1932 നിവർത്തന പ്രക്ഷോഭം. കേരളത്തിൽ സാമുദായിക സംവരണം ലഭിക്കുന്നതിന് കാരണമായ പ്രക്ഷോഭം 1932 നിവർത്തന പ്രക്ഷോഭമാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ തിരഞ്ഞെടുത്ത ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.